സോ സ്റ്റുഡൻസ്, നമ്മൾ ഇത്രയും ക്ലാസ്സുകൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ആയിട്ട് ഒരു പോളിനോമിയൽ എന്താണ്, പോളിനോമിയൽ റൂട്ട്സ് എങ്ങനെ, ഏതൊക്കെ തരം പോളിനോമിയൽസ് ഉണ്ട്, റിയൽ കോഎഫിഷ്യൻസ്, കോംപ്ലക്സ് കോഎഫിഷ്യൻസ് ഉള്ള പോളിനോമിയൽസ്, അതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ ഡിവിഷൻ, പോളിനോമിയൽ ഡിവിഷൻ, അതാണ് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം റൂട്ട്സുകൾ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് പഠിച്ചിട്ടില്ലെങ്കിലും അത് വെച്ചിട്ട് ആ ഡിവിഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചില റൂട്ടുകളൊക്കെ നമുക്ക് കിട്ടും എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ചില റൂട്ടുകൾ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഷൻ ഉപയോഗിച്ച് നമുക്ക് ഫാക്ടറൈസ് ചെയ്തതിന് ശേഷം നമുക്ക് റൂട്ടുകൾ കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനുശേഷമാണ് നമ്മൾ റിലേഷൻ ബിറ്റ്വീൻ റൂട്ട്സ് ആൻഡ് കോഫിഷ്യൻസ്. അപ്പോൾ അതൊരു ടിപ്പിക്കൽ എക്സാമ്പിളുകൾ, മൂന്നാല് എക്സാമ്പിളുകൾ നമ്മൾ ചെയ്തിരുന്നത്, അതായത് ഈ തന്നിട്ടുള്ള അൾജിബ്രാക് ഇക്വേഷൻ്റെ കോഫിഷ്യൻ്റുകളും ആ അൾജിബ്രാക് ഇക്വേഷൻ്റെ റൂട്ടുകളും തമ്മിൽ റിലേഷൻസ് ഉണ്ട്. ആ റിലേഷൻസ് ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി, ഫോർത്ത് ഡിഗ്രി വരെയുള്ള റിലേഷൻസ് ഞാൻ ബോർഡിൽ പറഞ്ഞു തരികയും മറ്റുള്ളത് ഞാൻ നോട്ടിൽ വാട്സാപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത് വലിയ ഇക്വേഷൻസ് വരുമ്പോൾ അതൊന്നും നമുക്ക് പ്രാവർത്തികമല്ല എങ്കിലും ക്യൂബിക് ഇക്വേഷൻ്റെ റൂട്ടുകൾ കണ്ടുപിടിക്കാനുള്ള ചില സ്പെസിഫിക് പ്രോപ്പർട്ടികൾ ഉള്ള റൂട്ട്, ചില റൂട്ടുകൾക്ക് ചില സ്പെസിഫിക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമുക്ക്, അതായത് അർത്ഥമെറ്റിക് പ്രോഗ്രഷനായിരിക്കും, ജോമെട്രിക് പ്രോഗ്രഷനായിരിക്കും റൂട്ടുകൾ, അങ്ങനെയൊക്കെ ചില പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ റിസൾട്ട് ഉപയോഗിച്ച്, റിലേഷൻ ബിറ്റ്വീൻ റൂട്ട്സ് ആൻഡ് കോഫിഷ്യൻസ് ഉപയോഗിച്ച് നമുക്ക് എല്ലാ റൂട്ടുകളും കണ്ടുപിടിക്കാൻ സാധിക്കും. അതാണ്, അതുവരെയാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. നൗ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തിയറി ഓഫ് ഇക്വേഷൻസിലെ തന്നെ ലിമിറ്റ് ഓഫ് റൂട്ട്സ് ആണ്. അതായത് പലതരം ഒരു പോളിനോമിയൽ ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു അൾജിബ്രാക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കോംപ്ലക്സ് റൂട്ടുകൾ ഉണ്ടാകാം, റിയൽ റൂട്ടുകൾ ഉണ്ടാകാം, പലതരം പോസിറ്റീവ് റിയൽ റൂട്ടുകളിൽ തന്നെ പോസിറ്റീവ് റൂട്ടുകളും നെഗറ്റീവ് റൂട്ടുകളും സീറോ റൂട്ടും ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് നമ്മുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇതൊക്കെ പഠിക്കുന്ന എന്തിനാണെന്ന് കഴിഞ്ഞാൽ പലതരം പോളിനോമിയലുകൾ കിട്ടിക്കഴിഞ്ഞാൽ റൂട്ടുകൾ കണ്ടുപിടിക്കാൻ, എങ്ങനെയാണ് റൂട്ടുകൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ആ പോളിനോമിയലിൻ്റെ അൾജിബ്രിക് ഇക്വേഷൻ്റെ റൂട്ട് എന്താണ്, അത് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഓരോരോ സ്റ്റെപ്പുകളായിട്ട് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലിമിറ്റ് ഓഫ് റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ടുകൾ ഏത് രണ്ട് സംഖ്യകളുടെ ഇടയിലാണ് കിടക്കുന്നത്. ഇപ്പോൾ കോംപ്ലക്സ് റൂട്ടുകളാണെങ്കിൽ അതിൻ്റെ മോഡുലസിൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ്, ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് റൂട്ട്സ് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഒരു ഗിവൺ ആൾജിബ്രാക് ഇക്വേഷൻ്റെ റൂട്ട് അഞ്ചിൻ്റെയും മൈനസ് അഞ്ചിൻ്റെയും പ്ലസ് അഞ്ചിൻ്റെയും ഇടയിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഇതിൻ്റെ ഇടയിൽ മാത്രം സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതിൽ കൂടുതലൊന്നും നമ്മൾ നോക്കാം. അങ്ങനെ ചില വലിയ ഉപകാരപ്രദമല്ല എങ്കിലും ലിമിറ്റ്സ് ഓഫ് റൂട്ട് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, ചിലപ്പോൾ അത് നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ അത് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ലോവർ ലിമിറ്റ് ഓഫ് റൂട്ട്സ് ഓഫ് അൾജിബ്രാക് ഇക്വേഷൻസ്, അപ്പർ ലിമിറ്റ് ഓഫ് റൂട്ട്സ് ഓഫ്, അതായത് റൂട്ടുകളിൽ ഏറ്റവും വലിയ വാല്യൂ എത്ര, അല്ലെങ്കിൽ ഏത് റൂട്ട് എടുത്താലും ഒരു പ്രത്യേക സംഖ്യയിൽ കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ ആ സംഖ്യ എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ് ഓഫ് റൂട്ട്സ് ആയിരിക്കും. ഏതൊരു ആ ഒരു ഗിവൺ അൾജിബ്രാക് ഇക്വേഷൻ്റെ ഏതൊരു റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സംഖ്യയിലും മീതി ആയിരിക്കും എല്ലാം കിടക്കുന്നത്. അപ്പോൾ അത് ലോവർ ലിമിറ്റ്, അതൊക്കെ അനാലിസിസിൽ വരുന്ന ഭാഗത്തിൻ്റെ ടോപ്പിക്കുള്ള ഭാഗം പോലെ തന്നെയാണ്. അപ്പർ ഗ്രേറ്റസ്റ്റ്, ലോവർ ബൗണ്ട്, ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കോൺസെപ്റ്റാണ്. അതിലേക്ക് നമുക്ക് പോവാം. സപ്പോസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോ ബി എൻ അൾജിബ്രാക് ഇക്വേഷൻ വിത്ത് റിയൽ കോഫിഷ്യൻസ്. സപ്പോസ് വി ആർ ടേക്കിംഗ് ഓൺലി ദ റിയൽ റൂട്ട്സ് ഓഫ് ദിസ് ഇക്വേഷൻ. സ്പെസിഫിക് കേസാണ് പറയുന്നത്. ജനറൽ കേസ് അടുത്തിൽ പറയുന്നുണ്ട്, അടുത്ത വാചകത്തിൽ പറയുന്നുണ്ട്. തൽക്കാലത്ത് നമ്മൾ എങ്ങനെ അസ്യൂം ചെയ്യുന്നത് വെച്ചാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്നത് ഒരു ആൾജിബ്രാക് ഇക്വേഷനാണ്, അതിന് റിയൽ കോഫിഷ്യൻസ് ആണ് ഉള്ളത്. റിയൽ കോഫിഷ്യൻസ് ആണ്. അത് കോംപ്ലക്സ് കോഫിഷ്യൻസ് വരുമ്പോഴും ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. കോംപ്ലക്സ് കോഫിഷ്യൻസ് വരുമ്പോൾ ഒരുപക്ഷേ റിയൽ റൂട്ടുകൾ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. എനിവേ, റിയൽ കോഫിഷ്യൻസ് ആണ് അതിന്, റിയൽ കോംപ്ലക്സ് കോഫിഷ്യൻ്റ് എല്ലാം തന്നെ റിയൽ നമ്പറുകളാണ്. കോംപ്ലക്സ് നമ്പേഴ്സ് ഒന്നും തന്നെ അതിൽ വരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ആൾജിബ്രാക് ഇക്വേഷനാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോ. അപ്പോൾ ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ആൾജിബ്രാക് ഇക്വേഷന് കുറേ റൂട്ടുകൾ ഉണ്ടാവാം. റിയൽ റൂട്ട്സ് ഉണ്ടാകാം, കോംപ്ലക്സ് റൂട്ട്സ് ഉണ്ടാകാം. റിയൽ നമ്പറുകളായിട്ടുള്ള റൂട്ടുകൾ ഉണ്ടാവാം, കോംപ്ലക്സ് നമ്പറുകളായിട്ടുള്ള റൂട്ടുകൾ ഉണ്ടാകാം. അതിൽ നമ്മൾ റിയൽ നമ്പറുകളായിട്ടുള്ള റൂട്ടുകളെ മാത്രം കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ സീറോ എന്ന് പറയുന്ന ഒരു ആൾജിബ്രാക് ഇക്വേഷനാണ്, അതിൻ്റെ കോഫിഷ്യൻ്റുകൾ റിയൽ നമ്പറുകളാണ്. അപ്പോൾ അതിന് റിയൽ റൂട്ടുകളും കോംപ്ലക്സ് റൂട്ടുകളും ഉണ്ടാകും. കോംപ്ലക്സ് റൂട്ടുകൾ തൽക്കാലത്തിന് അവിടെ നിൽക്കട്ടെ, നമ്മൾ റിയൽ റൂട്ടുകൾ എടുക്കുകയാണ്. റിയൽ റൂട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ പോസിറ്റീവ് റിയൽ റൂട്ട്സും ഉണ്ടാകും, നെഗറ്റീവ് റിയൽ റൂട്ട്സും ഉണ്ടാകും. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത ഡെഫിനിഷൻ പറയുന്നത്. സപ്പോസ് വി ആർ ടേക്കിംഗ് ഓൺലി ദ റിയൽ റൂട്ട്സ് ഓഫ് ദിസ് പർട്ടിക്കുലർ ഇക്വേഷൻ, ദെൻ എ നമ്പർ ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ആൾ പോസിറ്റീവ് റൂട്ട്സ് ഓഫ് ദിസ് ഇക്വേഷൻ ഇസ് കോൾഡ് എൻ അപ്പർ ലിമിറ്റ് ഓഫ് റൂട്ട്സ്. ദെൻ എ നമ്പർ ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ആൾ പോസിറ്റീവ് റൂട്ട്സ് ഓഫ് ദിസ് ഇക്വേഷൻ, ഒരു നമ്പർ
ഈ ഇക്വേഷൻ്റെ എല്ലാ പോസിറ്റീവ് റൂട്ടുകളേക്കാൾ മീതെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷന് കോംപ്ലക്സ് റൂട്ടുകളും റിയൽ റൂട്ടുകളും ഉണ്ട്. കോംപ്ലക്സ് റൂട്ടുകൾ നമ്മൾ നൽകാതിനെ ഇപ്പോൾ എടുക്കുന്നില്ല, റിയൽ റൂട്ടുകൾ എടുക്കുകയാണ്. റിയൽ റൂട്ടുകളിൽ പോസിറ്റീവ് റിയൽ റൂട്ട്സും ഉണ്ടാകും, നെഗറ്റീവ് റിയൽ റൂട്ട്സും ഉണ്ടാകും. അപ്പോൾ എ നമ്പർ ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ഓൾ പോസിറ്റീവ് റൂട്ട്സ്, എല്ലാ പോസിറ്റീവ് റൂട്ടുകളേക്കാൾ വലിയ ഒരു സംഖ്യ, ആ സംഖ്യയാണ് എന്ത് പറയുന്നത്, ഓൾ പോസിറ്റീവ് റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ ഇസ് കോൾഡ് എൻ അപ്പർ ലിമിറ്റ് ഓഫ് റൂട്ട്സ്. അപ്പോൾ അപ്പർ ലിമിറ്റ് ഓഫ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ആൾജിബ്രായിക് ഇക്വേഷനിലെ ഇക്വേഷൻ്റെ റിയൽ റൂട്ടുകൾ, പോസിറ്റീവ് റിയൽ റൂട്ടുകൾ എല്ലാം തന്നെ ഒരു പ്രത്യേക സംഖ്യയിൽ താഴെയായിരിക്കും കിടക്കുന്നത്. ആ പ്രത്യേക സംഖ്യയാണ് എന്ത് പറയുന്നത്, അപ്പർ ലിമിറ്റ് ഓഫ് റൂട്ട്സ് അല്ലെങ്കിൽ അപ്പർ ലിമിറ്റ് ഓഫ് പോസിറ്റീവ് റൂട്ട്സ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ നെഗറ്റീവ് റൂട്ടുകൾ എടുക്കുക. നെഗറ്റീവ് റൂട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ കുറേ നെഗറ്റീവ് റൂട്ടുകൾ ഉണ്ടാകും. കുറേ നെഗറ്റീവ് റൂട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ എ നമ്പർ ദാറ്റ് ഇസ് ലെസ് ദാൻ ഓൾ നെഗറ്റീവ് റൂട്ട്സ്, ഓൾ നെഗറ്റീവ് റൂട്ട്സ് പറഞ്ഞാൽ ലെസ് ദാൻ ഓൾ റൂട്ട്സ് പറഞ്ഞാലും മതി. എ നമ്പർ ദാറ്റ് ഇസ് ലെസ് ദാൻ ഓൾ നെഗറ്റീവ് റൂട്ട്സ് ഓഫ് ദിസ് ഇക്വേഷൻ ഇസ് കോൾഡ് എ ലോവർ ലിമിറ്റ് ഓഫ് റൂട്ട്സ്. അപ്പോൾ എല്ലാ നെഗറ്റീവ് റൂട്ടുകളേക്കാൾ ചെറിയൊരു സംഖ്യ ഉണ്ടാകും. കുറേ നെഗറ്റീവ് റൂട്ട്സ് ഉണ്ടാകും, പോസിറ്റീവ് റൂട്ട്സ് ഉണ്ടാകും. പോസിറ്റീവ് റൂട്ട്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെഗറ്റീവ് റൂട്ട്സിന് എല്ലാ നെഗറ്റീവ് റൂട്ട്സിനേക്കാൾ ചെറിയൊരു സംഖ്യ, ഒരു സംഖ്യയിൽ ഒരുപാട് ചെറിയ സംഖ്യകൾ ഉണ്ടാവും അല്ലേ, ചെറിയൊരു സംഖ്യ എടുത്തു കഴിഞ്ഞാൽ ആ സംഖ്യയാണെന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ഓഫ് നെഗറ്റീവ് റൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് കോൺസെപ്റ്റാണ് ഇപ്പോൾ പറഞ്ഞത്, അപ്പർ ലിമിറ്റ് ഓഫ് പോസിറ്റീവ് റൂട്ട്സ്, ആ പേരിന്ന് തന്നെ മനസ്സിലാക്കുക, അപ്പർ ലിമിറ്റ് ഓഫ് പോസിറ്റീവ് റൂട്ട്സ്, റിയൽ പോസിറ്റീവ് റൂട്ടുകളിലെ റൂട്ടുകളേക്കാൾ മീതെ കിടക്കുന്ന സംഖ്യ, അപ്പർ ലിമിറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ റൂട്ട്സ് അല്ലെങ്കിൽ അപ്പർ ലിമിറ്റ് ഓഫ് പോസിറ്റീവ് റൂട്ട്സ്, എല്ലാ പോസിറ്റീവ് റൂട്ട്സിനേക്കാൾ മീതെ കിടക്കുന്ന ഒരു സംഖ്യയാണ് നമ്മൾ എന്ത് പറയുന്നത്, അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി എല്ലാ നെഗറ്റീവ് റൂട്ടുകളേക്കാൾ ചെറിയ സംഖ്യ, കുറേ നെഗറ്റീവ് റൂട്ടുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ നെഗറ്റീവ് റൂട്ടുകൾ ഉണ്ടാവും, ആ നെഗറ്റീവ് ആ ഇക്വേഷൻ്റെ എല്ലാ നെഗറ്റീവ് റൂട്ടുകളേക്കാൾ ചെറുതായിട്ട് കിടക്കുന്ന ഒരു നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പറിനെയാണ് എന്ന് നമ്മൾ പറയുന്നത് ഇസ് കോൾഡ് ലോവർ ലിമിറ്റ് ഓഫ് റൂട്ട്സ്. പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് സംഭവം എന്നുള്ളത്. റൂട്ട്സ് നമുക്ക് കണ്ടുപിടിക്കില്ല, റൂട്ട് കണ്ടുപിടിക്കാതെ തന്നെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റൂട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നുമില്ല, എന്താണ് ലോവർ ലിമിറ്റ് വളരെ എളുപ്പത്തിൽ പറയാം. പക്ഷേ റൂട്ട് കണ്ടുപിടിക്കാതെ തന്നെ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് നമുക്ക് പറയാൻ പറ്റും. ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് ഇഫ് യു കൺസിഡർ ബോത്ത് റിയൽ ആൻഡ് ഇമാജിനറി റൂട്ട്സ്, അതായത് നമ്മൾ സാധാരണ ഇക്വേഷൻ എടുക്കുകയാണ്, കോംപ്ലക്സും റിയൽ കോഫിഷ്യൻ്റുകളായിട്ടുള്ള റിയൽ ആൻഡ് കോംപ്ലക്സ് കോഫിഷ്യൻ്റായിട്ടുള്ള ഒരു ഇക്വേഷനാണ്. അപ്പോൾ അതിൽ വി കൺസിഡർ ബോത്ത് റിയൽ ആൻഡ് ഇമാജിനറി റൂട്ട്സ്, ദെൻ എ പോസിറ്റീവ് നമ്പർ ഗ്രേറ്റർ ദാൻ ദ മോഡുലസ് ഓഫ് ആൾ റൂട്ട്സ് ഈസ് കോൾഡ് അപ്പർ ലിമിറ്റ് ഓഫ് റൂട്ട്സ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ റിയൽ റൂട്ടുകളുണ്ട്, കോംപ്ലക്സ് റൂട്ടുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ആദ്യത്തേത് റിയൽ കോഫിഷ്യൻസ് ഉള്ളത് ഇക്വേഷൻ റിയൽ റൂട്ട്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. രണ്ടാമത്തേൽ എല്ലാ റൂട്ടുകളും എടുക്കുകയാണ്, എല്ലാ റൂട്ടിൻ്റെയും മോഡുലസിനേക്കാൾ, ഏതൊരു റൂട്ട് എടുത്താലും അതിൻ്റെ മോഡുലസിനേക്കാൾ വലിയൊരു സംഖ്യ, അല്ലെങ്കിൽ ആ വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ഈ കണ്ട റൂട്ടുകളുടെ മുഴുവൻ മോഡുലസിനേക്കാൾ വലുതായിരിക്കും. ഓക്കെ, ഈ തന്നിട്ടുള്ള ഒരു ഇക്വേഷൻ്റെ എല്ലാ റൂട്ടുകളും എടുക്കുകയാണെങ്കിൽ ആ റൂട്ടിൻ്റെ എല്ലാത്തിൻ്റെയും മോഡുലസിനേക്കാൾ വലിയൊരു സംഖ്യ, അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, അപ്പർ ലിമിറ്റ് ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത്. ഇതേ കോൺസെപ്റ്റ് ഒന്ന് ജനറലൈസ് ചെയ്തൊന്നേ ഉള്ളൂ. അവിടെ പോസിറ്റീവ് റിയൽ റൂട്ട്സാണ് എടുത്തത്, ഇവിടെ കോംപ്ലക്സ് റൂട്ടുകളും കൂടി എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ മോഡുലസ് എടുക്കണം. ഈ റൂട്ടുകളിലെല്ലാം മോഡുലസിൻ്റെ മോഡുലസിനേക്കാൾ വലിയൊരു സംഖ്യ ഉണ്ടെങ്കിൽ ആ ഉണ്ടാകും, ആ സംഖ്യയാണ് അപ്പർ ലിമിറ്റ് ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൂന്ന് കോൺസെപ്റ്റ് പറഞ്ഞു, അപ്പർ ലിമിറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ റൂട്ട്സ്, ലോവർ ലിമിറ്റ് ഓഫ് നെഗറ്റീവ് റിയൽ റൂട്ട്സ്, പിന്നെ അപ്പർ ലിമിറ്റ് ഓഫ് ഓൾ റൂട്ട്സ്, അതിൽ കോംപ്ലക്സ് നമ്പറും കൂടെ വരും, കോംപ്ലക്സ് റൂട്ടുകളും കൂടെ വരും. അപ്പർ ലിമിറ്റ് ഓഫ് പോസിറ്റീവ് റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ പോസിറ്റീവ് റൂട്ടുകൾ മാത്രമേ വരുള്ളൂ. ലോവർ ലിമിറ്റ് ഓഫ് നെഗറ്റീവ് റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ നെഗറ്റീവും പോസിറ്റീവും നമ്മുടെ റിയൽ നമ്പേഴ്സിലേ ഉള്ളൂ. നെഗറ്റീവ് റൂട്ട്സ് എന്ന് പറയുന്നത് അതും റിയൽ റൂട്ടുകളെ മാത്രം കൺസിഡർ ചെയ്യുന്നതും കൊണ്ടാണ്. മൂന്നാമത്തെ പറഞ്ഞിട്ടുള്ളത് എല്ലാ റൂട്ടുകളെയും സംബന്ധിക്കുന്നതാണ്. മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ ആ എല്ലാ മോഡുലസിനേക്കാൾ വലിയൊരു സംഖ്യ ഉണ്ടെങ്കിൽ അതിനെ വലിയൊരു സംഖ്യയാണ് അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത്. ഏത് റൂട്ട് എടുത്താലും അതിൻ്റെ മോഡുലസ് സേ 9 താഴെയാണ്. ഒരു ഇക്വേഷൻ്റെ ഏത് റൂട്ട് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ മോഡുലസ് ഏത് റൂട്ടിൻ്റെയും മോഡുലസ് 9 താഴെയാണ് എന്നുണ്ടെങ്കിൽ ആ 9 നമ്മൾ എന്ത് പറയുന്നു, അപ്പർ ലിമിറ്റ്, അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ. അത് ഇപ്പോൾ കോംപ്ലക്സ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ എടുക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ ചെറിയ റിയൽ റൂട്ട്സ് വരുന്ന പ്രോബ്ലംസാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് കോൺസെപ്റ്റ് ബൈ ഹാർട്ട് ചെയ്യുക. എത്രണ്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എനിക്ക് എക്സ്പ്ലനേഷൻ തരാനില്ല. നിങ്ങളുടെ സിലബസിലുണ്ട്, ഒരു പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. അപ്പം എനിക്ക് ഇപ്പോൾ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയിട്ടേ പറയാൻ പറ്റുള്ളൂ, അത് കിട്ടിയിട്ടില്ല ഇതുവരെ, പുതിയ സിലബസ് ആയതുകൊണ്ട്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ഡു വൺ ഓർ ടു പ്രോബ്ലംസ്. കുറച്ച് 4 പ്രോബ്ലംസ് ഉണ്ട്, എളുപ്പമുള്ള 4 പ്രോബ്ലംസ് ആണ്. ആ ഐഡിയ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫൈൻഡ് ദ ലിമിറ്റ്സ് ഓഫ് റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ. ഞങ്ങളുടെ ഉദ്ദേശം പോസിറ്റീവ് ലിമിറ്റാണ്, ഈ ഇതിൽ പോസിറ്റീവ് ലിമിറ്റ് മാത്രമേ കണ്ടുപിടിക്കുന്നുള്ളൂ. അടുത്തതിലാണ് മറ്റേ രണ്ടും വരുന്നത്. ഫൈൻഡ് ദ ലിമിറ്റ്സ് ഓഫ് റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ. വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ പോസിറ്റീവ് ഫൈൻഡ് ദ ലിമിറ്റ്സ് ഓഫ്
അല്ലെങ്കിൽ അപ്പർ ലിമിറ്റ്, ഫൈൻഡ് അപ്പർ ലിമിറ്റ്, അപ്പർ എന്ന് എഴുതാം, സംശയം വേണ്ട. ഫൈൻഡ് അപ്പർ ലിമിറ്റ് ഓഫ് റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ. പോസിറ്റീവ് റൂട്ട്സ് ആണ് ഉദ്ദേശിച്ചത്, കോംപ്ലക്സ് ഞാൻ വരാൻ പോകുന്നില്ല, അല്ലെങ്കിൽ റിയൽ കോഫിഷ്യൻസ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x^5 - 7x^4 -5x³ + 6x² + 3x - 10 = 0. ഇതാണ് നമ്മുടെ അൾജിബ്രാക്ക് ഇക്വേഷൻ. ഇതിൻ്റെ റിയൽ റൂട്ടുകളുടെ അപ്പർ ലിമിറ്റ് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, കോഫിഷ്യൻ്റുകളൊക്കെ ഓർക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x^5 - 7x^4 - 5x³ + 6x² + 3x - 10 = 0. ഈ ഇക്വേഷൻ്റെ റൂട്ടുകളുടെ, പോസിറ്റീവ് റൂട്ടുകളുടെ അപ്പർ ലിമിറ്റ് എത്ര, ഏറ്റവും വലിയ സംഖ്യ, എല്ലാ റൂട്ടുകളേക്കാൾ വലിയ സംഖ്യ എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അല്ല, ആദ്യം തന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കണ്ടുപിടിക്കണം, എഫ് വൺ ഓഫ് എക്സ്. എഫ് വൺ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഫോർമുല. എഫ് വൺ ഓഫ് എക്സ് ഈക്വൽ എ നോട്ട് എക്സ് പ്ലസ് എ വൺ. എഫ് വൺ ഓഫ് എക്സ് ഈക്വൽ എ നോട്ട് എക്സ് പ്ലസ് എ വൺ. ഇവിടെ എ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്, എ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -7 ആണ്. ഓക്കെ, അപ്പോൾ എഫ് വൺ ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് എക്സ് പ്ലസ് എ വൺ. എഫ് വൺ എഫ് എക്സ് ഈക്വൽ എ നോട്ട് എക്സ് പ്ലസ് എ വൺ എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നത് എഫ് വൺ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് -7. എ നോട്ട് എ വൺ എന്ന് പറയുന്നത് -7 ആണ്. അപ്പം എഫ് വൺ ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x - 7. ഇനി ഈ എഫ് വൺ ഓഫ് എക്സിൽ എക്സിന് 4 എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടുന്നത് നോക്കൂ. എഫ് വൺ ഓഫ് 4 ഈക്വൽ ടു 8 - 7, ദാറ്റ് ഇസ് 1. എഫ് വൺ ഓഫ് 4 ഈക്വൽ ടു 8 - 7, ദാറ്റ് ഇസ് 1, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0. ഈക്വൽ ടു 0 നമ്മൾ എടുക്കുന്നില്ല, ഗ്രേറ്റർ ദാൻ 0, പോസിറ്റീവ് ആണ് എടുക്കുന്നത്. എഫ് വൺ ഓഫ് 4 എക്സിന് 4 എന്ന് കൊടുക്കുമ്പോൾ എഫ് വൺ ഓഫ് 4 ഈക്വൽ ടു 8 - 7, ദാറ്റ് ഇസ് 1, ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ 2 എക്സിന് 4 എന്ന് കൊടുക്കുമ്പോൾ ഒരു എഫ് വൺ ഓഫ് എക്സ് പോസിറ്റീവ് ആവുന്നുണ്ട്, ഗ്രേറ്റർ ദാൻ 0 ആകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ സിന്തറ്റിക് ഡിവിഷൻ ഉപയോഗിക്കുകയാണ്. സിന്തറ്റിക് ഡിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ പോളിനോമിയലിൻ്റെ കോയഫിഷ്യൻ്റുകളെ ഈ 4 കൊണ്ട്, ഓക്കെ 4 കൊടുത്തപ്പോഴാണല്ലോ എഫ് വൺ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 വന്നത്, അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, വെറുതെ കിട്ടിയ നമ്പർ അല്ല 4. എഫ് വൺ ഓഫ് എക്സ് എഴുതി, എ നോട്ട് എക്സ് പ്ലസ് എ വൺ എഴുതി, അതായത് 2x - 7. അതിൽ എക്സിന് 4 എന്ന് കൊടുക്കുമ്പോൾ എഫ് വൺ ഓഫ് 4 ഗ്രേറ്റർ ദാൻ 0 വന്നു, പോസിറ്റീവ് വന്നു. അപ്പോൾ നമ്മൾ 4 കൊണ്ട് സിന്തറ്റിക് ഡിവിഷൻ ചെയ്യുകയാണ് ഇതിൻ്റെ കോയഫിഷ്യൻ്റുകളെ, അല്ലെങ്കിൽ ഈ പോളിനോമിയലിൽ സിന്തറ്റിക് ഡിവിഷൻ. 4 കൊണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ x - 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അത്ര അതാണ് ഉദ്ദേശിക്കുന്നത് സിന്തറ്റിക് ഡിവിഷനിൽ. ഓക്കെ, അപ്പോൾ ഈ പോളിനോമിയലിനെ x - 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. 4 കൊടുത്തപ്പോഴാണല്ലോ എഫ് വൺ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 വന്നത്, അപ്പോൾ x - 4 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ സിന്തറ്റിക് ഡിവിഷനാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പഴയ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് സിന്തറ്റിക് ഡിവിഷൻ ചെയ്യുക എന്നുള്ളത് മനസ്സിലാകും. x - 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഇങ്ങനെ ഒരു കള്ളി പറഞ്ഞു, 4 എന്നുള്ളത് ഇവിടെ എഴുതി, ഇവിടെ ഇതിൻ്റെ കോയഫിഷ്യൻ്റുകൾ എഴുതാണ്, 2 - 7 - 5 - 6 - 3 - 10 കോയഫിഷ്യൻ്റുകൾ എഴുതി. ഇനി സിന്തറ്റിക് ഡിവിഷൻ നിങ്ങൾ പഴയ വീഡിയോസ് ഒന്ന് നോക്കി നോക്കുക, അതിൽ സിന്തറ്റിക് ഡിവിഷൻ ചെയ്യാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 4 ആണ്, 2 നേരെ താഴോട്ടിട്ടു, അപ്പോൾ 4 × 2 = 8, അതിനെ ഇവിടെ എഴുതി, സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടാവും. 2 - 4 × 2 = 8, അതിനെ ഇവിടേക്ക് എഴുതി, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 വന്നു, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ എഴുതി, അപ്പോൾ -5, ഇവിടെ അടിയിൽ 4 വരും, 1 × 4 അല്ലേ, അപ്പോൾ 4 വരും, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ -1 വന്നു, -1. അപ്പോൾ നോക്കൂ, ഇവിടെ നെഗറ്റീവ് വന്നു, ഇവിടെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അടുത്ത ഇത് 4 എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റായിട്ട് കിട്ടില്ല. ഇവിടെ എല്ലാം പോസിറ്റീവ് വരണം, ഈ ഡിവൈഡ് ചെയ്യുന്ന സംഭവങ്ങളെല്ലാം, ഈ കോയഫിഷ്യൻ്റുകളെല്ലാം പോസിറ്റീവ് വരണം. ഇവിടെ നെഗറ്റീവ്, ഒരു നെഗറ്റീവ് വന്നത് കൊണ്ട് 4 എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ് ആകാൻ സാധ്യതയില്ല. അങ്ങനെയാണ് അതിൻ്റെ ഐഡിയ, അങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ പ്രോസസ്സ് തിയററ്റിക്കലി കുറേയധികം അതിലേക്ക് പോകുന്നില്ല. തൽക്കാലം അതിനെ ഇത്രയും മനസ്സിലാക്കുക, ഇവിടെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഈ 4 എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ് ആവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വേറൊരു സംഖ്യ എടുത്ത് നോക്കണം. ഇവിടെ നെഗറ്റീവ് വരാത്ത രീതിയിൽ ഏതെങ്കിലും സംഖ്യ ഒന്ന് നമ്മൾ ഇതേപോലെ ചെയ്ത് മനസ്സിലൊന്ന് ചെയ്ത് ഏത് സംഖ്യയ്ക്കാണോ ഇവിടെ നെഗറ്റീവ് വരാത്തത് അത് നോക്കണം. അപ്പോൾ നോക്കാം, നമുക്ക് 4 അല്ല, എന്തായാലും അപ്പർ ലിമിറ്റ് ഓഫ് റൂട്ട്സ് പറയുന്നത് ഇപ്പം നെഗറ്റീവ് വന്നതുകൊണ്ട് 4 അല്ല. ഞാൻ അടുത്ത സംഖ്യ എടുക്കുകയാണ്, 5 എന്ന് പറയുന്ന സംഖ്യ എടുക്കുകയാണ്. ചിലപ്പോൾ 5 എടുത്താൽ നമുക്ക് ചെയ്ത് നോക്കാം, 5 കിട്ടിക്കൊള്ളുന്നില്ല, 5 എടുത്താൽ നമുക്ക് ചെയ്ത് നോക്കാം. ഇതേപോലെ തന്നെ സിന്തറ്റിക് ഡിവിഷൻ എടുക്കുകയാണ്. ഓക്കെ, 5 പോളിനോമിയലിൽ x - 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അതായത് 5 ഇവിടെ എഴുതി, പോളിനോമിയലിലെ കോയഫിഷ്യൻ്റുകൾ ഇവിടെ എഴുതി, ദെൻ യു പെർഫോം ദ സിന്തറ്റിക് ഡിവിഷൻ. അപ്പോൾ 5 ഇവിടെ, കോയഫിഷ്യൻസ് ഇവിടെ, സിന്തറ്റിക് ഡിവിഷൻ പെർഫോം ചെയ്യുമ്പോൾ 2 താഴോട്ടിട്ടു, ഇവിടെ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 വന്നു, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 3 വന്നു, വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക 15, രണ്ടും കൂടെ ആഡ് ചെയ്യുക 10. അങ്ങനെ ചെയ്ത് വരുമ്പോൾ അടിയിൽ മുഴുവൻ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു, പോസിറ്റീവ് ക്വാണ്ടിറ്റീസ് ആണ് കിട്ടുന്നത്.
ഇങ്ങനെ ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സ് മൈനസ് ഫൈവ് കൊണ്ട് പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ മുഴുവൻ കിട്ടുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലം ഇതേ മെത്തേഡിൽ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ടൂനെ താഴോട്ട് ടു രണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇതൊക്കെ സിന്തറ്റിക് ഡിവിഷനുള്ള അതേ കാര്യം തന്നെയാണ്. സിന്തറ്റിക് ഡിവിഷൻ ചെയ്യുമ്പോൾ ഇവിടെ എല്ലാം, ഇവിടെ നെഗറ്റീവ് വന്നു, പക്ഷേ ഇവിടെ ഫൈവ് എടുത്തപ്പോൾ, ഇവിടെ ഫോർ എടുത്തപ്പോൾ ഒന്ന് നെഗറ്റീവ് വന്നു, ഫൈവ് എടുത്തപ്പോൾ ഇവിടെ എന്താ, എല്ലാം പോസിറ്റീവായി. ഇത് ടെക്സ്റ്റിൽ വർക്കൗട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഇതെല്ലാം പോസിറ്റീവ് വന്നു. സോ വി ടേക്ക് ഫൈവ് ആസ് ദെർഫോർ അപ്പർ ലിമിറ്റ് ഓഫ് പോസിറ്റീവ് റൂട്ട്സ് ഈസ് എക്സ് ഈക്വൽ ടു ഫൈവ്. അപ്പോൾ ഈ ഫൈവ് എന്നുള്ളതിനെയാണ് നമ്മൾ എന്തെടുക്കുന്നത്, അപ്പർ ലിമിറ്റ്, അല്ലെങ്കിൽ ഈ ഫൈവ് എന്ന് പറയുന്നത് എടുക്കുകയല്ല, ഫൈവ് വിൽ ബി ദ അപ്പർ ലിമിറ്റ് ഓഫ് ആൾ പോസിറ്റീവ് റൂട്ട്സ്, അല്ലെങ്കിൽ ആൾ റിയൽ റൂട്ട്സിൻ്റെ അപ്പർ ലിമിറ്റ് ഈ ഫൈവ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഫോർ വരാതിരിക്കാൻ കാരണം ഇവിടെ ഒരു നെഗറ്റീവ് വന്നു. സിന്തറ്റിക് ഡിവിഷൻ പെർഫോം ചെയ്തപ്പോൾ ഇവിടെ നെഗറ്റീവ് വന്നു, അപ്പോൾ അത് അപ്പർ ലിമിറ്റ് ആയില്ല. പക്ഷേ ഫൈവ് എടുത്തപ്പോൾ എന്തായി, എല്ലാം പോസിറ്റീവായി, കോഫിഷ്യൻസ് എല്ലാം പോസിറ്റീവായി. അപ്പോൾ അത് അപ്പർ ലിമിറ്റ് ആയിരിക്കും. ഫൈവ് എന്ന് പറയുന്നത് എല്ലാ റൂട്ടിൻ്റെയും അപ്പർ ലിമിറ്റും, എല്ലാ റിയൽ റൂട്ട്സിൻ്റെയും, പോസിറ്റീവ് റിയൽ റൂട്ട്സിൻ്റെയും, അല്ലെങ്കിൽ എല്ലാ റിയൽ റൂട്ട്സിൻ്റെയും അപ്പർ ലിമിറ്റാണ് ഫൈവ്. അപ്പോൾ ഏത് റൂട്ട് എടുത്താലും ഏത് റിയൽ റൂട്ട് എടുത്താലും ഫൈവിൽ കുറവേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ പോളിനോമിയലിൻ്റെ ഏത് റൂട്ട് എടുത്താലും അത് ഫൈവിൽ കുറവായിരിക്കും. നൗ സെക്കൻഡ് പ്രോബ്ലം, ഫൈൻഡ് ലോവർ ലിമിറ്റ് ഓഫ് റൂട്ട്സ് ഓഫ്, ഇവിടെ അപ്പർ ലിമിറ്റ് അല്ല ലോവർ ലിമിറ്റാണ്. ഫൈൻഡ് ലോവർ ലിമിറ്റ് ഓഫ് റൂട്ട്സ് ഓഫ് ടു എക്സ് റേസ് ടു സിക്സ് പ്ലസ് ട്വൻറ്റി, എക്സ് റേസ് ടു ഫൈവ് പ്ലസ് തേർട്ടി, എക്സ് ക്യൂ പ്ലസ് ഫിഫ്റ്റി, എക്സ് പ്ലസ് വൺ ഈക്വൽ ടു സീറോ. ഈ പോളിനോമിയലിൻ്റെ ലോവർ ലിമിറ്റ് ഓഫ് നെഗറ്റീവ്, അതായത് ഏറ്റവും ചെറിയ റൂട്ടുകളിനേക്കാൾ ഏറ്റവും ചെറിയ സംഖ്യ, എല്ലാ റൂട്ടുകളിലെയും താഴെ കിടക്കുന്ന ഒരു സംഖ്യ, ലോവർ ലിമിറ്റ്, എല്ലാ റൂട്ടുകളേക്കാൾ ചെറിയൊരു സംഖ്യ കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നെഗറ്റീവ് റൂട്ട്സാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്നുള്ളത്. നിങ്ങൾ ആദ്യം എടുക്കേണ്ടത് എക്സിന് പകരം മൈനസ് വൈ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലോവർ ലിമിറ്റ് ഓഫ് റൂട്ട്സാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അപ്പർ ലിമിറ്റിലൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാലോ, ഇങ്ങനെ സിന്തറ്റിക് ഡിവിഷൻ ചെയ്ത് നോക്കിയാൽ മതി, എഫ് വൺ ഓഫ് എക്സ് എടുത്തിട്ട്. പക്ഷേ ലോവർ ലിമിറ്റ് ഓഫ് റൂട്ട്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സിന് പകരം മൈനസ് വൈ എന്ന് കൊടുക്കുക. അപ്പോൾ പുട്ട് എക്സ് ഈക്വൽ ടു മൈനസ് വൈ, മൈനസ് വൈ എന്ന് കൊടുക്കുമ്പോൾ ഈ പോളിനോമിയൽ എന്താകും, ടു വൈ റേസ് ടു സിക്സ് മൈനസ് ട്വൻറ്റി, വൈ റേസ് ടു ഫൈവ് മൈനസ് തേർട്ടി, വൈ ക്യൂബ് മൈനസ് ഫിഫ്റ്റി, വൈ പ്ലസ് വൺ ഈക്വൽ ടു സീറോ. എക്സിന് പകരം മൈനസ് വൈ എന്ന് കൊടുത്തു, വേറെ ഒന്നും ചെയ്യാനില്ല. നെഗറ്റീവുകൾ പവറിനനുസരിച്ച് നെഗറ്റീവ് മാറി മാറി വരും. അപ്പം ഇവിടെ എക്സ് റേസ് ടു സിക്സ് ആകുമ്പോൾ മൈനസ് വൈ റേസ് ടു സിക്സ്, വൈ റേസ് ടു സിക്സ് തന്നെയാണ്. ഇവിടെ എക്സ് റേസ് ടു ഫൈവ്ക്ക് പകരം മൈനസ് വൈ റേസ് ടു ഫൈവ്, ദാറ്റ് ഇസ് മൈനസ് ഓഫ് വൈ റേസ് ടു ഫൈവ്, നെഗറ്റീവ് തന്നെ വരും. അതാണ് ഇവിടെ മൈനസ് ട്വൻറ്റി വൈ റേസ് ടു ഫൈവ്. ഇവിടെ ഫോറിൻ്റെ കോഫിഷ്യൻറ്റ് സീറോയാണ്, പകരം ത്രീയുടെ കോഫിഷ്യൻറ്റിൽ എക്സ് ക്യൂബിൻ്റെ, എക്സ് റേസ് ടു ഫോറിൻ്റെ കോഫിഷ്യൻറ്റ് സീറോയാണ്, എക്സ് ക്യൂബിൻ്റെ കോഫിഷ്യൻറ്റ് എക്സിന് പകരം മൈനസ് വൈ എന്ന് കൊടുക്കുമ്പോൾ അവിടെയും നെഗറ്റീവ് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ പോളിനോമിയൽ വരുന്നത്. നാ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പോളിനോമിയലിൻ്റെ, നമ്മൾ ഈ കിട്ടിയ പോളിനോമിയൽ എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്, എക്സിന് പകരം മൈനസ് വൈ എന്ന് കൊടുത്ത് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ പോളിനോമിയലിൻ്റെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലോവർ ലിമിറ്റാണ്. ഈ പോളിനോമിയലിൻ്റെ, ഈ പോളിനോമിയൽ എങ്ങനെ കിട്ടിയെന്നുള്ളത് ഞാൻ പറഞ്ഞു, എക്സിന് പകരം മൈനസ് വൈ എന്ന് കൊടുത്ത് നെഗറ്റീവാക്കി, എക്സിന് പകരം മൈനസ് വൈ എന്ന് കൊടുത്ത് അപ്പോൾ ഈ പോളിനോമിയൽ കിട്ടി. ഈ പോളിനോമിയലിൻ്റെ അപ്പർ റൂട്ട് കണ്ടുപിടിക്കുകയാണ്, അപ്പർ ലിമിറ്റ് കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, നമുക്ക് ശരിക്കും ബേസിക്കലി പോളിനോമിയലിൻ്റെ ലോവർ ലിമിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഒറിജിനൽ പോളിനോമിയലിൻ്റെ, ഈ എക്സ് വെച്ചിട്ടുള്ള പോളിനോമിയലിൻ്റെ ലോവർ ലിമിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ നമ്മൾ എക്സിന് പകരം മൈനസ് വൈ എന്ന് കൊടുത്തിട്ട് പുതിയൊരു പോളിനോമിയൽ കൺസ്ട്രക്ട് ചെയ്തു. ആ പോളിനോമിയലിൻ്റെ നെഗറ്റീവാണ്, ആ പോളിനോമിയലിൻ്റെ അപ്പർ ലിമിറ്റ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അപ്പർ ലിമിറ്റ് ഓഫ് പോസിറ്റീവ് റൂട്ട്സ് ഇവിടുത്തെ പോലെ. അപ്പോൾ പിന്നെ നമുക്ക് എന്താ നോക്കുക, എഫ് വൺ ഓഫ് വൈ ഇതേപോലെ തന്നെയാണ്, എ നോട്ട് വൈ പ്ലസ് എ വൺ, ഇവിടുത്തെ അതേ പ്രോസസ്സ് തന്നെയാണ്. എഫ് വൺ ഓഫ് വൈ ഇക്വൽ എ നോട്ട് വൈ പ്ലസ് എ വൺ, എ നോട്ട് വൈ എന്ന് പറഞ്ഞാൽ, എ നോട്ട് എന്ന് പറഞ്ഞാൽ ടു ആണ്, ഇതെല്ലാം ടു ആണ് എടുക്കേണ്ടത്. എ വൺ എന്ന് പറഞ്ഞാൽ മൈനസ് ട്വൻറ്റി ആണ്, ഇതെല്ലാം എടുക്കേണ്ടത് കേട്ടോ, വൈയുടെ എഫ് വൺ ഓഫ് വൈ ആണ്. അപ്പോൾ എ നോട്ട് വൈ പ്ലസ് എ വൺ ഈക്വൽ ടു ടു വൈ മൈനസ് ട്വൻറ്റി. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പ് പ്രത്യേകം ഓർക്കുക, ലോവർ ലിമിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്തു, എക്സിന് പകരം മൈനസ് വൈ എന്ന് കൊടുത്തു, എന്നിട്ട് ആ പോളിനോമിയലിൻ്റെ അപ്പർ ലിമിറ്റ് കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഇതേ പ്രോസസ്സ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. എഫ് വൺ ഓഫ് വൈ ഈക്വൽ ടു എ, ഇവിടെ എ നോട്ട് എക്സ് പ്ലസ് എ വൺ ആയിരുന്നു, ഇവിടെ എഫ് വൺ ഓഫ് വൈ ഈക്വൽ എ നോട്ട് വൈ പ്ലസ് എ വൺ, ദാറ്റ് ഇസ് ടു വൈ മൈനസ് ട്വൻറ്റി, ടു വൈ മൈനസ് ട്വൻറ്റി. വൈക്ക് ലെവൻ എന്ന് കൊടുക്കുമ്പോൾ, വൈക്ക് ലെവൻ എന്ന് കൊടുക്കുമ്പോൾ എഫ് വൺ ഓഫ് ലെവൻ ഗ്രേറ്റർ ദാൻ സീറോ, വൈക്ക് ലെവൻ എന്ന് കൊടുക്കുമ്പോൾ ട്വൻറ്റി ടു മൈനസ് ട്വൻറ്റി, ദാറ്റ് ഇസ് ടു ഗ്രേറ്റർ ദാൻ സീറോ വരുന്നുണ്ട്. അപ്പം എഫ് വൺ ഓഫ് ലെവൻ ഗ്രേറ്റർ ദാൻ സീറോ, ടെന്ന് കൊടുത്താൽ ഒരുപക്ഷെ സീറോയാണ് വരിക. അപ്പോൾ ലെവന് കൊടുത്തു, സീറോ എടുക്കാൻ പാടില്ല, ലെവന് കൊടുത്തപ്പോൾ പോസിറ്റീവ് നമ്പർ ആയിട്ടുള്ള ടു ആണ് ആൻസർ. എഫ് വൺ ഓഫ് ലെവൻ ഈസ് ടു, ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ സീറോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് മൈനസ് ലെവൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് പോളിനോമിയലിനെ, അതായത് ലെവൻ കൊണ്ട് സിന്തറ്റിക് ഡിവിഷൻ ചെയ്യുകയാണ്. അതാ ഇവിടെ നോക്കിയാൽ അറിയാം നിങ്ങൾക്ക്, ഈ പോളിനോമിയലിനെ എക്സ് മൈനസ് ലെവൻ കൊണ്ട്, ഇവിടുത്തെ പോലെ എക്സ്, ഇവിടെ നമ്മൾ എന്താ ചെയ്തത്, എക്സ് മൈനസ് ഫോർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്, അത് ശരിയില്ലാത്തതുകൊണ്ടാണ് എക്സ് മൈനസ് ഫൈവിലേക്ക് വന്നത്. ഇവിടെ അതേപോലെ തന്നെ ഈ പോളിനോമിയലിനെ എക്സ് മൈനസ് ലെവൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കോൺസെപ്റ്റ്.
അതിനുവേണ്ടി നമ്മൾ സിന്തറ്റിക് ഡിവിഷൻ അപ്ലൈ ചെയ്യുന്നു. ദാ ഇങ്ങനെ എഴുതിയിട്ട് 11 എന്ന് ഇവിടെ എഴുതി. ഈ പോളിനോമിയൽ, ഈ രണ്ടാമത്തെ പോളിനോമിയലിൻ്റെ കോയിഫിഷ്യൻ്റുകൾ ഇവിടെ വരിക്ക് എഴുതി. ദെൻ പെർഫോം സിന്തറ്റിക് ഡിവിഷൻ. ചെയ്ത് നോക്കിയാൽ അറിയാം 11 ഈ 2-നെ താഴോട്ടിട്ടു, 2 22 വന്നു, 22 ആഡ് ചെയ്യുമ്പോൾ 2 വന്നു, എഗെയിൻ 11 × 2 = 22 അതിനെ ഇവിടെ എഴുതി, രണ്ടും കൂടെ ആഡ് ചെയ്തു, 22 വന്നു, വീണ്ടും 22 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 22 വന്നു. സിന്തറ്റിക് ഡിവിഷൻ്റെ പ്രോബ്ലംസ് ഒന്നുകൂടെ നോക്കുക, അല്ലെങ്കിൽ ഇതിൽ ഈ പ്രോബ്ലംസിൻ്റെ കൂടെ ഒന്നുകൂടെ ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ പോളിനോമിയലിനെ മാറ്റി നമ്മൾ വേറൊരു പോളിനോമിയലാക്കി നെഗറ്റീവ് കൊടുത്തിട്ട് x = -y എന്ന് കൊടുത്തിട്ട് ആ പോളിനോമിയലിൻ്റെ അപ്പർ ലിമിറ്റ് കണ്ടുപിടിക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ f1(y) കണ്ടുപിടിച്ചു. f1(y) എന്ന് പറഞ്ഞാൽ 2y - 20 ആണ് a0 ഉം a1 ഉം, 2y - 20. അപ്പം വൈക്ക് 11 എന്ന് കൊടുക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ 0 കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ സിന്തറ്റിക് ഡിവിഷൻ 11 വെച്ച്, അല്ലെങ്കിൽ x - 11 കൊണ്ട് സിന്തറ്റിക് ഡിവിഷൻ ചെയ്യുകയാണ്. ചെയ്തു വരുമ്പോൾ നിങ്ങൾക്കറിയാം ഇതെല്ലാം പോസിറ്റീവായി, എല്ലാ ക്വാണ്ടിറ്റീസും, എല്ലാ റൂട്ട്, എല്ലാ കോയഫിഷ്യൻസും എന്തായി? പോസിറ്റീവായി. അപ്പോൾ എന്തായി? ദ അപ്പർ ലിമിറ്റ് ഓഫ് റൂട്ട്സ് ഓഫ് ദ സെക്കൻഡ് ഇക്വേഷൻ, ഈ ഇക്വേഷൻ്റെ അപ്പർ ലിമിറ്റ് എന്താണ്, റൂട്ടുകളുടെ അപ്പർ ലിമിറ്റ് എന്താണ്? 11 ആയിട്ട് കിട്ടി. കാരണം ഇതെല്ലാം 11 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എല്ലാം പോസിറ്റീവായി, അല്ലെങ്കിൽ x - 11 കൊണ്ട് സിന്തറ്റിക് ഡിവിഷൻ ചെയ്തപ്പോൾ ഇതെല്ലാം പോസിറ്റീവായി. അപ്പോൾ 11 ഈസ് എൻ അപ്പർ ലിമിറ്റ് ഫോർ റൂട്ട്സ് ഓഫ് ദ സെക്കൻഡ് ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷൻ്റെ റൂട്ടുകളുടെ അപ്പർ ലിമിറ്റ് 11 ആണ്. ദെൻ വി കൺക്ലൂഡ് ദാറ്റ് -11 x = -11 ഈസ് എ ലോവർ ലിമിറ്റ് ഓഫ് ദ ഒറിജിനൽ റൂട്ട്സ് ഓഫ് ദ ഒറിജിനൽ ഇക്വേഷൻ. 11 എന്ന് പറയുന്നത് രണ്ടാമത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ്റെ അപ്പർ ലിമിറ്റാണ്. അപ്പോൾ -11 എന്ന് പറയുന്നത് ആദ്യത്തെ ഇക്വേഷൻ്റെ, ഒറിജിനൽ ഇക്വേഷൻ്റെ റൂട്ടുകളിലെ ലോവർ ലിമിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഒരു സ്റ്റെപ്പ് അധികമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. 11 എന്ന് പറയുന്നത് രണ്ടാമത്തെ ഇക്വേഷൻ്റെ അപ്പർ ലിമിറ്റാണ്, റൂട്ടുകളുടെ അപ്പർ ലിമിറ്റാണ്. അപ്പോൾ -11 എന്ന് പറയുന്നത് ആദ്യത്തെ ഇക്വേഷൻ്റെ ലോവർ, റൂട്ടുകളുടെ ലോവർ ലിമിറ്റ് ആയിരിക്കും. കാരണം x = -y എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് കിട്ടിയിട്ടുള്ളതിൻ്റെ അപ്പർ ലിമിറ്റാണ് 11 ആയിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ നമുക്ക് വേണ്ടത് ഒറിജിനൽ ഇക്വേഷൻ്റെയാണ്, x-ൻ്റെയാണ്, x വെച്ചിട്ടുള്ള ഇക്വേഷൻ്റെയാണ്. അപ്പോൾ നെഗറ്റീവ് ആയതുകൊണ്ടാണ് അപ്പർ ലിമിറ്റ് 11 വന്നത്. അപ്പോൾ അത് -11 ആയിരിക്കും എന്ത് വരുന്നത്, ലോവർ ലിമിറ്റ് ഓഫ് റൂട്ട്സ് ആയിട്ട് വരുന്നത്. രണ്ടും രണ്ട് ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ആണ്, രണ്ടും ത്രെഡ് സെയിം തന്നെയാണ്, മെത്തേഡ് സെയിം തന്നെയാണ്, ഒരു സ്റ്റെപ്പ് അധികം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ രണ്ട് പ്രോബ്ലം കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാം. ഫൈൻഡ് ലിമിറ്റ്സ് ഓഫ് റൂട്ട്സ് ഓഫ് ദിസ് പർട്ടിക്കുലർ ഇക്വേഷൻ, ലിമിറ്റ്സ് ഓഫ് റൂട്ട്സ് ഓഫ് ദിസ് ഇക്വേഷൻ, അതായത് പോസിറ്റീവ് ലിമിറ്റ്, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും രണ്ടും കണ്ടുപിടിക്കണം. അപ്പോൾ f(x = -2x³ - 3x²-15x - 3=0. ഇതാണ് ഇക്വേഷൻ. ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്, അപ്പർ ലിമിറ്റാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പർ ലിമിറ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ f1(x) എഴുതണം. f1(x) = a0 + a1x. ഓക്കെ, f1(x) = എപ്പോഴും ഓർക്കുക, അത് മറന്നു പോകരുത്. f1(x) = ഞാൻ ഇപ്പോഴത്തെ എഴുതിയിട്ടുണ്ട്, ഒന്നുകൂടെ എഴുതാണ്, a0x + a1 തെറ്റി പറഞ്ഞതാണ്. f1(x) = a0x + a1 അതായത് f1(x) = a0 എന്ന് പറഞ്ഞാൽ അവിടെ 1 ആണ്, a1 എന്ന് പറഞ്ഞാൽ -2 ആണ്. അപ്പോൾ a0x എന്ന് പറയുമ്പോൾ x - 2, f1(x) = x - 2. എക്സിന് 3 എന്ന് കൊടുത്തപ്പോൾ f1(3) = 1 = 0. f1(3) > 0. അപ്പോൾ f1(x) = x - 2, f1(3) > 0. സോ വി ആർ പെർഫോമിങ് സിന്തറ്റിക് ഡിവിഷൻ, വി ആർ ഡിവൈഡിങ് ബൈ x - 3. ഓക്കെ, ഈ പോളിനോമിയലിനെ x - 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് യൂസിങ് സിന്തറ്റിക് ഡിവിഷൻ. അപ്പോൾ ഇതെങ്ങനെ കള്ളി പറഞ്ഞു, 3 എഴുതി, 1 ഇതിൻ്റെ കോയഫിഷ്യൻസ് എഴുതാണ്, 1 -2 -3 -15 -3. ഇവിടെ 0 കൂടെ വരുന്നുണ്ട് കേട്ടോ, ഹിയർ 1 മോർ, ആ ഇല്ല, -3 തന്നേ ഉള്ളൂ. അപ്പോൾ 1 -2 -3 -1 -2 -3 -15 and -3, 3 കൊണ്ട്, x - 3 കൊണ്ട് സിന്തറ്റിക് ഡിവിഷൻ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് വരിക. ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം, 1-നെ താഴോട്ടിട്ടു, മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടേക്ക് എഴുതി, രണ്ടും കൂടെ ആഡ് ചെയ്തു. ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നെഗറ്റീവ് നമ്പേഴ്സ് വരുന്നുണ്ട്, ഇവിടെ നെഗറ്റീവ് നമ്പേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ 3 വിൽ നോട്ട് ബി എൻ അപ്പർ ലിമിറ്റ് ഓഫ് ദിസ് പർട്ടിക്കുലർ, റൂട്ട്സ് ഓഫ് ദിസ് പർട്ടിക്കുലർ ഇക്വേഷൻ. കാരണം ഇവിടെ നെഗറ്റീവ് വരാൻ പാടില്ല, രണ്ടും എല്ലാം പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ അടുത്ത സംഖ്യ എടുക്കുകയാണ്, 4 എന്ന് പറയുന്ന സംഖ്യ എടുക്കുകയാണ്. എന്നിട്ട് x - 4 കൊണ്ട് സിന്തറ്റിക് ഡിവിഷൻ ചെയ്യുകയാണ്. x - 4 കൊണ്ട് സിന്തറ്റിക് ഡിവിഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 1 2 5 5 17. 1-നെ താഴോട്ടിട്ടു, മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ എഴുതി, രണ്ടും കൂടെ ആഡ് ചെയ്തു, 2 കിട്ടി, മൾട്ടിപ്ലൈ ചെയ്തു, 8 അപ്പോൾ ഇവിടെ എഴുതി, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തു, 5. അതാണ് പ്രോസസ്സ്. അപ്പോൾ ഇവിടെ ചെയ്തു വന്നപ്പോൾ എല്ലാം പോസിറ്റീവായി, എല്ലാ റൂട്ട്സും, അല്ല എല്ലാ കോയഫിഷ്യൻസും പോസിറ്റീവായി. സോ ദിസ് 4, ദർ 4 x = 4 will be an upper limit of roots
ഓഫ് ദിസ് പർട്ടിക്കുലർ ഇക്വേഷൻ. റൂട്ട്സ് എന്ന് ഉദ്ദേശിച്ച് പോസിറ്റീവ് റിയൽ റൂട്ട്സ് ആണ്. ഓക്കെ, എക്സ് ഈക്വൽ ടു 4 വിൽ ബി എൻ അപ്പർ ലിമിറ്റ് ഓഫ് റൂട്ട്സ് ഓഫ് പോസിറ്റീവ് റിയൽ റൂട്ട്സ് ഓഫ് ദിസ് പർട്ടിക്കുലർ ഇക്വേഷൻ. അപ്പോൾ എഫ് വൺ ഓഫ് എക്സിൽ നിന്ന് ഇതിലേക്ക് എത്താൻ സാധിച്ചു. കഴിഞ്ഞിട്ടില്ല, നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് ലോവർ ലിമിറ്റ് ഓഫ് റൂട്ട്സും കൂടെ കണ്ടുപിടിക്കണം. ലോവർ ലിമിറ്റ് ഓഫ് റൂട്ട്സ് ഓഫ് ദിസ് പർട്ടിക്കുലർ ഇക്വേഷൻ, അതിനെന്താ ചെയ്യുക, എക്സ് ഈക്വൽ ടു മൈനസ് വൈ എന്ന് കൊടുത്തു. ഈ ഇക്വേഷനിൽ എക്സ് ഈക്വൽ ടു മൈനസ് വൈ എന്ന് കൊടുത്തു. അപ്പോൾ എഫ് ഓഫ് മൈനസ് വൈ ഈക്വൽ ടു വൈ റേസ് ടു 4 മൈനസ് വൈ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ എക്സ് റേസ് ടു 4 ആയതുകൊണ്ട് വൈ റേസ് ടു 4 തന്നെയാണ് വരിക. മൈനസ് 2x³ എന്നുള്ളത് പ്ലസ് 2y³ ആകും, കാരണം ഇവിടെ നെഗറ്റീവ് വരും. മൈനസ് വൈ ഹോൾ ക്യൂബ്, മൈനസ് 2 ഇൻറ്റു മൈനസ് വൈ ഹോൾ ക്യൂബ്, അപ്പോൾ പ്ലസ് 2y³. മൈനസ് 3y² പ്ലസ് 15y, ഇവിടെ മൈനസ് വൈ എന്ന് കൊടുക്കുമ്പോൾ പ്ലസ് 15y മൈനസ് 3 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ വാട്ട് ടു സേ ദ ഇക്വേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ മോഡിഫൈഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നൗ എഫ് വൺ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എ നോട്ട് എക്സ് പ്ലസ് എഫ് വൺ ഓഫ് വൈ ഈക്വൽ ടു എ നോട്ട് എക്സ് പ്ലസ് എ വൺ ആണ്. എ നോട്ട് എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ വൈക്ക് പകരം എ നോട്ട് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് എ വൺ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് ടു ആണ്. ഓക്കെ, എഫ് വൺ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് വേണമെന്നില്ല, വൈ പ്ലസ് ടു ആണ്. ഓക്കെ, എഫ് വൺ ഓഫ് വൈ എക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എഫ് വൺ ഓഫ് വൈ ഈക്വൽ ടു എ നോട്ട് വൈ പ്ലസ് എ വൺ, എ നോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആണ്, പ്ലസ് എ വൺ എന്ന് പറഞ്ഞാൽ 2 ആണ്, എ വൺ എസ് 2. അപ്പോൾ വൈ പ്ലസ് ടു, എഫ് വൺ ഓഫ് വൈ ഈക്വൽ ടു വൈ പ്ലസ് ടു. എഫ് വൺ ഓഫ് വൺ സീറോ എടുക്കില്ല, സീറോ അല്ല നമ്മൾ റൂട്ടായിട്ട് എടുക്കാറ്, സീറോ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എഫ് വൺ ഓഫ് വൺ എന്ന് പറഞ്ഞാൽ 3 ആണ്. എഫ് വൺ ഓഫ് വൺ എസ് 3, ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 0. എഫ് വൺ ഓഫ് വൺ എസ് 3, ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നമ്മൾ എക്സ് മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ വൈ മൈനസ് 1 കൊണ്ട് ഈ ഇക്വേഷനെ ഡിവൈഡ് ചെയ്യുകയാണ്, സിന്തറ്റിക് ഡിവിഷൻ. അപ്പോൾ ഇങ്ങനെ സിന്തറ്റിക് ഡിവിഷൻ ചെയ്യുന്നു, ഇതിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ സിന്തറ്റിക് ഡിവിഷൻ ചെയ്യുമ്പോൾ 1-നെ താഴോട്ടിട്ട്, ഇതിൻ്റെ കോഫിഷ്യൻറ്റുകളാണ് 1, 2, -3, 15, -3, ഇവിടെ 1 എഴുതി. നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് വൈ മൈനസ് 1 കൊണ്ടാണ്. ഓക്കെ, വൈ മൈനസ് 1 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, വൈ മൈനസ് 1 എന്ന് പറയുന്ന സംഖ്യ കൊണ്ടാണ്, അല്ലെങ്കിൽ ആ പോളിനോമിയൽ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സിന്തറ്റിക് ഡിവിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്, എല്ലാം പോസിറ്റീവ് ആണ്. സോ വൈ ഈക്വൽ ടു 1 ഈസ് അപ്പർ ലിമിറ്റ് ഓഫ് പോസിറ്റീവ് റൂട്ട്സ് ഓഫ് ദി സെക്കൻഡ് ഇക്വേഷൻ. ഈ രണ്ടാമത് ഏത് ഇക്വേഷൻ്റെ റൂട്ടുകളുടെ അപ്പർ ലിമിറ്റാണ് എന്ത് വൈ ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് 1, വൈ ഈക്വൽ ടു 1 അപ്പർ ലിമിറ്റാണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ് ഈക്വൽ ടു മൈനസ് വൈ ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് 1 എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ഓഫ് റൂട്ട്സ് ആയിരിക്കും. എക്സ് ഈക്വൽ ടു മൈനസ് 1 എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ഓഫ് റൂട്ട്സ് ആയിരിക്കും. സോ ദാറ്റ് ഇസ് അവർ നെക്സ്റ്റ് പ്രോബ്ലം, സെക്കൻഡ് പ്രോബ്ലം. ആ കൂടി ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് മാത്രമേ ഒന്ന് ശ്രദ്ധിക്കാനുള്ളൂ. പോളിനോമിയൽ നിന്ന് മാറ്റിയിട്ട് അതിൻ്റെ അപ്പർ ലിമിറ്റ് കണ്ടുപിടിച്ച് അതിന് നെഗറ്റീവ് ഇടുമ്പോൾ ലോവർ ലിമിറ്റ് ആകും. ഒരു പ്രോബ്ലം കൂടെ അതേപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, ഫൈൻഡ് ലിമിറ്റ്സ് ഓഫ് റൂട്ട്സ്. എഫ് ഓഫ് എക്സ് ഇക്വൽ ടു 3x⁴ - 8x³ - 9x² + 10x - 27 ഈക്വൽ ടു 0. അപ്പോൾ എഫ് വൺ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എ നോട്ട് എക്സ് പ്ലസ് എ വൺ ആണ്, അതായത് 3x - 8. ആദ്യം അപ്പർ ലിമിറ്റ് ഓഫ് പോസിറ്റീവ് റൂട്ട്സ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എഫ് വൺ ഓഫ് എക്സ് ഇക്വൽ ടു 3x - നെഗറ്റീവ് ആക്കേണ്ട കാര്യമില്ല, എക്സ് ഇക്വൽ മൈനസ് വൈ അടുത്ത സ്റ്റെപ്പിലാണ് വരിക, രണ്ടാമത്തിലാണ് വരിക നെഗറ്റീവ് റൂട്ട്സിൻ്റെ ലോവർ ലിമിറ്റിൽ. അപ്പോൾ എഫ് വൺ ഓഫ് എക്സ് ഇക്വൽ ടു 3x - 8, എഫ് വൺ ഓഫ് 3 ഗ്രേറ്റർ ദാൻ 0, 9 - 8 ദാറ്റ് ഇസ് 1, ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 0. എഫ് വൺ ഓഫ് 3 ഇസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നമ്മൾ സിന്തറ്റിക് ഡിവിഷൻ പെർഫോം ചെയ്യുകയാണ്, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വൈ മൈനസ് എക്സ് മൈനസ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ നെഗറ്റീവ് വന്നിട്ടുണ്ട്. അപ്പോൾ 3 ഈസ് നോട്ട് ആൻ അപ്പർ ലിമിറ്റ്. തൊട്ടടുത്ത സംഖ്യ എടുക്കുകയാണ്, 4 എന്ന് പറയുന്നത്. 4 തന്നെ ആയിക്കോളുന്നൊന്നുമില്ല, 4 എടുത്തപ്പോൾ കിട്ടുന്നുണ്ടോ നോക്കുന്നു മാത്രം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കി അറിയാം, ഇവിടെ അടിയിലെല്ലാം പോസിറ്റീവ് വരുന്നുണ്ട്, എല്ലാം പോസിറ്റീവാണ്. അപ്പോൾ 4 വിൽ ബി എൻ അപ്പർ ലിമിറ്റ് ഓഫ് റൂട്ട്സ്, പോസിറ്റീവ് റിയൽ റൂട്ട്സ്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് റൂട്ടുകളുടെയൊക്കെ അപ്പർ ലിമിറ്റ്, അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ റൂട്ടുകളും 4 താഴെയായിരിക്കും, അപ്പർ ലിമിറ്റ് ഇസ് 4. അപ്പോൾ എക്സ് ഈക്വൽ 4 ഇസ് അപ്പർ ലിമിറ്റ് ഓഫ് ദ പോസിറ്റീവ് റൂട്ട്സ്. ഇനി നെഗറ്റീവ് റൂട്ടുകളിലെ, അല്ലെങ്കിൽ ലോവർ ലിമിറ്റ്, എല്ലാ റൂട്ടുകളിലെയും ചെറിയ സംഖ്യ, എല്ലാ റൂട്ടുകളേക്കാൾ ചെറിയൊരു സംഖ്യ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് വൈ എന്ന് കൊടുത്തു. എക്സ് ഈക്വൽ മൈനസ് വൈ എന്ന് കൊടുക്കുമ്പോൾ എഫ് ഓഫ് മൈനസ് വൈ എന്ന് പറയുന്ന ഈ ഒരു പോളിനോമിയലാണ് കിട്ടുന്നത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്, വീഡിയോ കുറച്ച് ലെങ്ത്തായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോവാം, എഫ് ഓഫ് മൈനസ് വൈ ഇത് കാണിച്ചു. എഫ് വൺ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എ നോട്ട് വൈ പ്ലസ് എ വൺ ആണ്. എ നോട്ട് വൈ എന്ന് പറഞ്ഞാൽ 3y + a1 = 8. എഫ് വൺ ഓഫ് വൈ ഇസ്
ത്രീ വൈ പ്ലസ് എയ്റ്റ്, എഫ് വൺ ഓഫ് വൺ, ഇതിൽ വൈക്ക് വൺ എന്ന് കൊടുക്കുമ്പോൾ സീറോ കൊടുക്കാറില്ല, എഫ് വൺ ഓഫ് വൈ വൺ എന്ന് കൊടുക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ സീറോ വരുന്നുണ്ട്. ഓക്കെ, സോ ഡിവൈഡിങ് ബൈ വൈ മൈനസ് വൺ, ദ വൺ വെച്ച് സിന്തറ്റിക് ഡിവിഷൻ ചെയ്യുന്നു. സിന്തറ്റിക് ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നെഗറ്റീവ് വരുന്നുണ്ട്. അപ്പോൾ വൺ അല്ല ഈ പോളിനോമിയലിൻ്റെ അപ്പർ ലിമിറ്റ്. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത സംഖ്യ ടു എന്ന് പറയുന്ന സംഖ്യ എടുക്കുകയാണ്. ടു വെച്ചിട്ട് സിന്തറ്റിക് ഡിവിഷൻ ചെയ്യുമ്പോൾ, അതായത് വൈ മൈനസ് ടു കൊണ്ട് ഈ പോളിനോമിയൽ, രണ്ടാമത്തെ പോളിനോമിയലിനെ ഈ പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ത്രീനെ താഴോട്ട് ടു മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സിക്സ് വന്നു, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഫോർട്ടീൻ വന്നു, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ട്വൻറ്റി എയ്റ്റ് വന്നു, ആഡ് ചെയ്യുമ്പോൾ നയൻറ്റീൻ വന്നു. അങ്ങനെ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാം പോസിറ്റീവായിട്ട് കിട്ടുന്നുണ്ട്. സോ ടു ഈസ് എൻ അപ്പർ ലിമിറ്റ് ഓഫ് റൂട്ട് ഓഫ് ദിസ് പർട്ടിക്കുലർ പോളിനോമിയൽ. എഫ് ഓഫ് മൈനസ് വൈയുടെ അപ്പർ ലിമിറ്റ് ഓഫ് റൂട്ട്സ് ടു ആണ്. അപ്പോൾ ഒറിജിനൽ പോളിനോമിയലിൻ്റെ ലോവർ ലിമിറ്റ് എന്തായിരിക്കും? എക്സ് ഈക്വൽ ടു മൈനസ് ടു ആയിരിക്കും. ഓക്കെ, ഈ പോളിനോമിയലിൻ്റെ അപ്പർ ലിമിറ്റ് എഫ് ഓഫ് മൈനസ് വൈഡ് അപ്പർ ലിമിറ്റ്, റൂട്ടുകളുടെ അപ്പർ ലിമിറ്റ് ടു ആണെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ റൂട്ടുകളിലെ ലോവർ ലിമിറ്റ് മൈനസ് ടു ആയിരിക്കും. അതായത് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ലോവർ ലിമിറ്റ് ഓഫ് നെഗറ്റീവ് റൂട്ട്സ് ഈസ് എക്സ് ഈക്വൽ ടു മൈനസ് ടു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ എനിക്ക് പറയാനുള്ളത്. അടുത്തതിൽ മോഡുലസ് വെച്ച്, കോംപ്ലക്സ് റൂട്ടുകൾ വെച്ച് വരുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ ക്ലാസ്സിൽ പ്രത്യേകിച്ച് കാര്യമായിട്ട് ചെറിയൊരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്താണ്? ഒരു പോളിനോമിയൽ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ടുകളുടെ, റിയൽ റൂട്ടുകളുടെ മാക്സിമം വാല്യൂ എത്ര, അല്ലെങ്കിൽ എല്ലാ റിയൽ റൂട്ടുകളും ഒരു പ്രത്യേക സംഖ്യയിൽ കുറവായിരിക്കും, ആ സംഖ്യ എത്ര, എല്ലാ നെഗറ്റീവ് റൂട്ടുകളും ഒരു പ്രത്യേക സംഖ്യയിൽ കൂടുതലായിരിക്കും, ആ സംഖ്യ എത്ര, അതായത് ലോവർ ലിമിറ്റ് ഓഫ് നെഗറ്റീവ് റൂട്ട്സ്, അപ്പർ ലിമിറ്റ് ഓഫ് പോസിറ്റീവ് റൂട്ട്സ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ സിന്തറ്റിക് ഡിവിഷൻ ഉപയോഗിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. അടുത്തതിൽ അടുത്ത ടോപ്പിക്ക് വരുന്നതായിരിക്കും. ഐ എം സ്റ്റോപ്പിംഗ് ഹിയർ. ബാക്കിയുള്ള അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.